നമസ്കാരം. ഉണ്ണിക്കുട്ടൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്കൻ കുരിശുമലയെ കുറിച്ചുള്ളതാണ്. നമുക്ക് തെക്കൻ കുരിശുമലയുടെ ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതിനുശേഷമുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി ചാനൽ ആദ്യം ഇവിടെ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഗൈസ്, എവിടെയാണ് കുരിശുമല? കുരിശുമല ഉണ്ടായ വർഷം, ആരാണ് കുരിശുമല സ്ഥാപിച്ചത്? ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം ഒരിക്കലെങ്കിലും കുരിശുമല വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ സ്ഥലം അറിയായിരിക്കും, അതുപോലെ തന്നെ വർഷം, പിന്നെ സ്ഥാപിച്ച വ്യക്തി, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും. പക്ഷേ എന്നാൽ ആരാണ് കുരിശുമല സ്ഥാപിക്കുന്നതിന് പങ്ക് വഹിച്ചത്, അല്ലെങ്കിൽ തന്നെ ആര് കാരണമാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ട്. അത് എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. 1950 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ ഈ തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രധാന പങ്കുവച്ച വ്യക്തികളെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവർ ഭയങ്കര ദൈവിക വിശ്വാസികളായിരുന്നു. ഇവരുടെ പേര് ജോർജ് എസ്ട്രോൺ എന്നായിരുന്നു. ഇവർ താമസിച്ചത് എവിടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുരിശുമലയുടെ തൊട്ട് താഴെയായിട്ട് ഒരു 100 മീറ്റർ താഴെയായിട്ട് ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, 1950 കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ വാഹന സൗകര്യമായാലും നമ്മുടെ ആശുപത്രി സൗകര്യമായാലും എന്ത് തന്നെ ആയിക്കോട്ടെ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ തന്നെ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇവർ, ഞാൻ ആദ്യം പറഞ്ഞത്, നല്ല ദൈവീയ വിശ്വാസികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ചെറിയൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരത് പ്രാർത്ഥനയിലൂടെ തന്നെ അതിനെ സോൾവ് ആക്കിയിരുന്നു. അപ്പോൾ അവർ ആ കാലഘട്ടത്തിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി. ആ സ്ഥലമാണ് ഇപ്പോഴും തെക്കൻ കുരിശുമല എന്നറിയപ്പെടുന്നത്. അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും തെക്കൻ കുരിശുമല, ആ ഒരു മലനിരയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് തെക്കൻ കുരിശുമല എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1957 ശേഷമാണ് ഇത് തെക്കൻ കുരിശുമല എന്നായി മാറിയത്. അതുവരെ ഇത് കൊണ്ടകെട്ടി മല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ആ പേര് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അവർ താമസിക്കുന്ന കൊണ്ടകെട്ടി മലയിൽ ഇപ്പോഴും കുരിശിൻ്റെ സ്ഥാനത്ത് ഒരു കുഞ്ഞു കുരിശും വെച്ചിട്ട് സന്ധ്യ നേരങ്ങളിൽ പ്രാർത്ഥിക്കുമായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അതിലൂടെ തന്നെ അവർ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുകയും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോഴത്തെ കുരിശുമലയുടെ പള്ളിയായ വിശുദ്ധ പത്താം പീയൂസ് ദേവാലയത്തിൽ അപ്പോഴത്തെ വൈദികനായിരുന്ന ബെൽജിയം മിഷണറിയായ റവറൻ്റ് ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് ഓസിഡി, അദ്ദേഹം അവരുടെ വീടും പിന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാവണം, അവരുടെ വീടും ആ സ്ഥലം സന്ദർശിക്കാനിടയുണ്ടായി. ആ സന്ദർശന വേളയിൽ അദ്ദേഹം ഇവരുടെ ആ സന്ധ്യ നേരങ്ങളിലെ പ്രാർത്ഥന നടന്ന സ്ഥലം, അതായത് കൊണ്ടവേട്ടി മലയിലെ ആ സ്ഥലം അദ്ദേഹത്തിന് കാണാനേ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തോ അവിടെ ഒരു ദൈവിക തേജസ്, അല്ലെങ്കിൽ ദൈവിക ശക്തി, അല്ലെങ്കിൽ ദൈവിക സ്പർശം എന്തോ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം അവരുടെ വീട് സന്ദർശിച്ചു. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ഒരു കുഞ്ഞു കുരിശിരിക്കുന്നിടത്ത് ഒരു നല്ലൊരു കുരിശ് സ്ഥാപിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം ആ ഒരു ആഗ്രഹത്തോടെ അദ്ദേഹം മലയിറങ്ങിയാണ്. ഇറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞു. കൃത്യം 1957 മാർച്ച് മാസം 27-ാം തീയതി കുറച്ച് വിശ്വാസികൾ, അത് സഭയിലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലുള്ളതുണ്ട്, കുറച്ച് വിശ്വാസികളെയും ചേർത്ത് അദ്ദേഹം ആദ്യമായി ഒരു മരക്കുരിശ് സ്ഥാപിക്കുകയാണ്. 1957 മാർച്ച് 27 നമ്മുടെ തെക്കൻ കുരിശുമലയുടെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്തായ കുരിശുമല, ഇപ്പോഴത്തെ കുരിശുമലയിൽ ആദ്യമായി ഒരു കുരിശ് സ്ഥാപിക്കുകയാണ്. അങ്ങനെ അതുവരെ കൊണ്ടകെട്ടി മല എന്നറിയപ്പെട്ടിരുന്ന മല പിന്നെ കുരിശുമലയായി മാറുകയാണ്. അങ്ങനെ കുരിശ് സ്ഥാപിച്ചു. ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഓരോ വർഷം കഴിയുന്നവരും കുരിശിൽ കാണുന്ന ആൾക്കാരെത്തി. പിന്നെ ഒരുപാട് ആൾക്കാർ കുരിശിൽ നിന്ന് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. അപ്പോൾ അതെല്ലാം ആ കുരിശുമലയുടെ പ്രകീർത്തിക്ക് തന്നെ വലിയ കാരണങ്ങളായി. വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ കുരിശുമലയുടെ കീർത്തി നമ്മുടെ ഈ ലോകമെങ്ങും പാട്ടായി. അങ്ങനെ ഇതിനിടയിൽ തന്നെ ഒരുപാട് ശ്രമങ്ങൾ നടന്നു നമ്മുടെ കുരിശുമലയെ തകർക്കാനായിട്ടൊക്കെ. അങ്ങനെ മരക്കുരിശാണ് സ്ഥാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥ, മഴ, വെയിൽ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫലമായി തന്നെ നമ്മുടെ മരക്കുരിശിന് ചെറിയ ചെറിയ കേടുപാടുകൾ സംഭവിക്കാനിടയുണ്ടായി. അങ്ങനെ കേടുപാട് സംഭവിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. കുരിശുമലയുടെ കീർത്തി തന്നെ ലോകമെങ്ങും പാട്ടായി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്, ഒരിക്കൽ കുരിശുമല സന്ദർശിക്കാനുള്ള ഒരു വ്യക്തി വരികയാണ്.
അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളുമായിട്ട്. അപ്പോൾ അദ്ദേഹം എന്തിനാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി കിട്ടി. അപ്പോൾ ആ ജോലിയുടെ ആദ്യ ശമ്പളം കുരിശുമലയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുമുമ്പേ അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ അദ്ദേഹം വരെയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുരിശിനെ തകർക്കാനായിട്ട് നടന്ന ഒരുപറ്റം ആൾക്കാരുണ്ടായിരുന്നു. ഇവരുടെ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവനും നമ്മുടെ കുരിശുമലയ്ക്ക് വേണ്ടി കൊടുത്തു എന്ന് വേണം പറയാം. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. 1980 കാലഘട്ടം. 1980 കാലഘട്ടമായപ്പോൾ നമ്മുടെ മരക്കുരിശിന് തന്നെ ഒരുപാട് കേടുകൾ സംഭവിച്ചു. അപ്പോൾ പിന്നെ അത് മാറ്റാതെ വഴിയില്ല. അങ്ങനെ അപ്പോഴത്തെ വൈദികനായിരുന്ന ഫാദർ നീറ്റാണി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാരായിട്ട് അവിടെ ആദ്യമായി ഒരു കോൺക്രീറ്റ് കുരിശ് സ്ഥാപിക്കുകയാണ്. അങ്ങനെ കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചു. പക്ഷേ എന്നാൽ ഈ കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചപ്പോൾ തന്നെ കുറച്ചുകൂടെ കുരിശുമല ഡെവലപ്പായെന്നോണം പറയാം. പക്ഷേ അതിനെയും തകർക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിനെ വെടിമരുന്നൊക്കെ വെച്ച് തകർക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഭാഗികമായി നഷ്ടപ്പെടുകയും ഉണ്ടായി. പക്ഷെ എന്നാൽ ഇത് ചെയ്ത ആൾക്കാർക്കൊക്കെ അവർക്ക് കിട്ടിയ ഫലം വളരെ വലുതായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അതെന്തോ അവിടെ അങ്ങനെ 1984 അതുവരെ തെക്കൻ കുരിശുമലയിൽ തന്നെ ഒരുപാട് തീർത്ഥകടരും ഒരുപാട് ആൾക്കാരും സന്ദർശകരായിട്ട് എത്തിയിട്ടുണ്ടെങ്കിലും തെക്കൻ കുരിശുമല ഒരു ഔദ്യോഗികമായ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അതുവരെ. അങ്ങനെ 1984 തിരുവനന്തപുരം രൂപതാ ബിഷപ്പായിരുന്ന റവറൻഡ് ഫാദർ ജേക്കബ് അച്ചാരപ്പറമ്പിൽ തെക്കൻ കുരിശുമലയെ ഔദ്യോഗികമായി തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ 1984 ശേഷം തെക്കൻ കുരിശുമല ഒരു ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി മാറി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ആ വികസനങ്ങൾ ഒരുപാടുണ്ടായി. അങ്ങനെ 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 അതിനുശേഷമുള്ളൊരു മെയിൻ വികസനം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഗത്സവൻ തന്നെയാണ്. കാരണം ഇത് തെക്കൻ കുരിശുമലയുടെ 50th ഗോൾഡൻ ജൂബിലി വാർഷികത്തോടനുബന്ധിച്ച് അപ്പോഴത്തെ 10th ദേവാലയ വൈദികനായിരുന്ന ഫാദർ ജോയി മത്യാസിൻ്റെ നേതൃത്വത്തിൽ ഈ ഗത്സവൻ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ പിന്നെയും പിന്നെയും ചെറിയ ചെറിയ രീതിയിലുള്ള വികസനങ്ങൾ കാണുന്നു. അപ്പോൾ ഏതാണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ തെക്കൻ കുരിശുമല എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ പറയേണ്ട ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് കുരിശുമല കയറുമ്പോൾ തന്നെ നമുക്കൊരു 14 കുരിശ് നമുക്ക് കാണാൻ പറ്റും. 14th കുരിശാണ് ഏറ്റവും മുകളിലുള്ള കുരിശ്. ഇതിലൊരു 8th കുരിശ് വരെ കുറച്ചൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ട്. കാരണം കുരിശടികളായാലും അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനുശേഷം വികസനമില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8th കുരിശ് വരെ മാത്രമേ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നുള്ളൂ. ആ 8 ശേഷം 14 വരെ വരുന്നത് തമിഴ്നാടിൻ്റെ പരിധിയിലാണ്. അപ്പോൾ അതെന്തോട്ടെ, അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ തെക്കൻ കുരിശുമല. തെക്കൻ കുരിശുമലയുടെ ചരിത്രമായാലും തെക്കൻ കുരിശുമലയെക്കുറിച്ച് അറിയാനുള്ള മെയിൻ ഘടകങ്ങളായാലും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. അപ്പോൾ ഗൈസ് പോകാൻ വരട്ടെ. ഒരു കാര്യം കൂടെ, നമ്മുടെ കുരിശുമല, കുരിശുമല ഇരിക്കുന്ന ആ നിരയിൽ തന്നെ ഒരുപാട് മലകളുണ്ട്. ഏതാണ്ട് ഒരു 5 മല എന്തോ ഉണ്ട്. അപ്പോൾ 5 മലയുടെയും വീഡിയോ ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് എല്ലാം തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരെ അത് ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ എന്തായാലും ഗുഡ് ബൈ. ത്തിൻ്റെ